ദേശാഭിമാനിയും കൈരളിയും ധാരാളം വാർത്തകൾ ഒരുപാട് വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ദേശാഭിമാനിയിൽ അന്നത്തെ ദിവസം വന്ന വാർത്ത ബാക്കി മാധ്യമപ്രവർത്തകരോട് കേൾക്കണം. അതായത് എസ് എഫ് ഐ പ്രവർത്തകർ പുറത്ത് പ്രകടനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സ്റ്റാഫിൽപ്പെട്ട 3 പേരെ ഇറങ്ങി വന്ന് ഈ 300 പേരെ ആക്രമിച്ചെന്നാണ്. 300 പേരെ ആക്രമിച്ചു, അതാണ് ഓഫീസ് അതിക്രമിക്കാനുള്ള കാരണം എന്നൊക്കെ എഴുതി വെച്ച്. അത് വായിച്ചു വന്നിട്ട് ഞങ്ങളോട് ദേവീന്ന് ചോദിക്കല്ല, ഞങ്ങളെതിരെ ഞങ്ങൾ വളരെ സൗമ്യമായും മര്യാദയുമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇതാണ് ഉത്തരം, ഇതാണ് ഉത്തരം, നിങ്ങൾ തീരുമാനിക്കണ്ടേ. ഇതാണ് ഉത്തരം, ഇതാണ് ഉത്തരം, ഇതാണ് ഉത്തരം. പിന്നെ അവിടുത്തെ ഓഫീസ് ആക്രമിച്ചാരാ? പയ്യന്നൂര് പ്രതിമ ആക്രമിച്ചാരാ? ഇതൊക്കെ ആരാ? ആരാ ആരാ ആക്രമിച്ച? താങ്കൾ എവിടെയായിരുന്നു? താങ്കൾ ആ സമയത്ത് എവിടെയായിരുന്നു? താങ്കൾ ആ സമയത്ത് എവിടെയായിരുന്നു? താങ്കൾ ബഹുമാനായ ദേശാഭിമാനിക്ക് അറസ്റ്റ് എവിടെയായിരുന്നു? താങ്കൾ ഏത് പത്ര? ദേശാഭിമാനിയല്ലേ? താങ്കൾ ഏത് പത്ര? താങ്കൾ ഏത് പത്ര? ദേശാഭിമാനിയല്ലേ? മതി മതി. താങ്കൾ ഏത് പത്ര? ഏത് പത്ര? കൈരളിയല്ലേ? കൈരളിയല്ലേ? ഇതിൽ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതേ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. ചോദ്യം ചോദിക്കാനുള്ള നിങ്ങളുടെ അവകാശം പോലെ തന്നെ നിങ്ങളോട് സത്യസന്ധമായി ഇങ്ങനെ പ്രതികരിക്കാനും ആവശ്യത്തിലധികം സംസാരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് താങ്കളുടെ ഫേക്ക് ന്യൂസും ആയിട്ട് താങ്കൾ പോയിക്കൊള്ളു. സെന്ററിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. ചോദ്യം ചോദിക്കാൻ അറിയാതെ ഉത്തരം പറയാം.